ഈ രാഷ്ട്രീയ ഗുരുവിന്റെയും രാഷ്ട്രീയ ദത്തുപുത്രന്റെയും ഈ ഒരൊറ്റ ചിത്രം മതി എല്ലാവർക്കും എല്ലാം മനസ്സിലാകും. എ കെ ആന്റണി എന്ന രാഷ്ട്രീയ ചാണക്കിന് വൈകി കിട്ടിയ വരം തന്നെയാണ് കെ സുധാകരൻ. രണ്ടുപേരുടെയും നിൽപ്പ് കണ്ടില്ലേ? രണ്ടാം ഊഴത്തിൽ കെ പി സി സി അധ്യക്ഷ പദവി കിട്ടിയ കെ സുധാകരൻ തലസ്ഥാനത്തെത്തി ആദ്യം കണ്ടത് എ കെ ആന്റണിയെ. അതിനുശേഷം മാത്രമേ സുധാകരൻ ഇന്ദിരാ ഭവനിലേക്ക് കാലെടുത്ത് വെച്ചുള്ളൂ. അതിന് കാരണമുണ്ട്. ഇന്ന് കാണുന്ന സുധാകരന്റെ പൊളിറ്റിക്കൽ ബോസായി സുധാകരൻ അംഗീകരിച്ചിരിക്കുന്നത് ആന്റണിയെ മാത്രം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എം ഹസനിൽ നിന്നും തനിക്ക് പ്രസിഡന്റ് പദവി തിരികെ വേണമെന്നാവശ്യപ്പെട്ട സുധാകരനോട് ഹൈക്കമാൻഡും കെ സി വേണുഗോപാലും ഒക്കെ കൈമലർത്തി കാട്ടി. അപ്പോൾ രക്ഷകനായി എത്തിയത് സാക്ഷാൽ എ കെ ആന്റണിയാണ്. ആന്റണി നേരെ ഹൈക്കമാൻഡിനെ വിളിക്കുന്നു. സുധാകരൻ ഇല്ലെങ്കിൽ വോട്ടെടുപ്പിന് ശേഷം കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാകുമെന്ന വസ്തുത അറിയിക്കുന്നു. അങ്ങനെ സുധാകരനെ തൻ്റെ പ്രസിഡന്റ് കസേര ആന്റണി ഇടപെട്ട് തിരികെ വാങ്ങിക്കൊടുക്കുന്നു. എം എം ഹസൻ ആന്റണിയുടെ ഉറ്റ മിത്രവും അയൽവാസിയുമാണെന്ന് ഓർക്കണം. എന്നിട്ടും സുധാകരന് വേണ്ടി ഹസനെ ആന്റണി പെരുവഴിയിൽ കളഞ്ഞു. അപ്പോൾ പിന്നെ സുധാകരൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഗുരു, പൊളിറ്റിക്കൽ ബോസ് എല്ലാം ആന്റണി തന്നെ. ആന്റണിക്കും സുധാകരൻ്റെ ഈ പ്രസിഡന്റ് പദവി കൊണ്ട് കേരളത്തിൽ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തോണം. മകൻ അനിൽ ആന്റണി വലിയ രാഷ്ട്രീയക്കാരാണ്. ബി ജെ പിയുടെ 1000+ ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളാണ്. താമസം ഒപ്പമാണെങ്കിലും മുദ്രാവാക്യം വിളി ബി ജെ പിക്കാണ്. അപ്പോൾ പിന്നെ വൈകി വന്ന രാഷ്ട്രീയ ദത്തുപുത്രൻ തന്നെയാണ് ആന്റണിക്ക് കെ സുധാകരൻ. ഇനി ആന്റണി ഇരിക്കാൻ പറഞ്ഞാൽ സുധാകരൻ ഇരിക്കും തീർച്ച. പക്ഷേ ആന്റണിയുടെ മനസ്സിൽ ചില രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് വൈപ്പ്. അപ്പോൾ ഇനി കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുക ആന്റണി സുധാകര ദ്വയമായിരിക്കും. എക്സ്പെൻഡബിൾസ് എന്ന ഹോളിവുഡ് സിനിമ കണ്ടിട്ടില്ലേ? വൃദ്ധ നായകന്മാരായ ഒടുവിൽ രാജ്യത്തെ രക്ഷപ്പെടുത്തുന്ന ബ്രൂസ് വില്ലിസ്, സിൽവസ്റ്റർ സ്റ്റാലിൻ, ആർണോൾഡ് ഷോസനഗർ, ജേസൺ സ്റ്റാലോൺ, അഡോൾഫ് ജെറ്റ്ലി എന്നിവരെ. അതേ തിരക്കഥ തന്നെയാകും ഇനി സംസ്ഥാന കോൺഗ്രസിലും ഓടിത്തിമർക്കുക.